കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൗര വിചാരണ യാത്ര ഇതിന്റെ ഭാഗമായി ഇന്ന് പള്ളുരുത്തിയിൽ ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരവിചാരണ ജാഥയുടെ ഉദ്ഘാടനം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് നിർവഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഒരു തുടർ ഭരണം ലഭിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. ജനങ്ങൾ ഈ മുന്നണിക്ക് കൊടുത്ത ഈ മാൻഡേറ്റ്, ജനവിധി എന്ന് പറയുന്നത് ഭരിക്കാനാണ്. അതിനെ പൂർണ്ണ മനസ്സോടെ ജനാധിപത്യ ബോധമുള്ള ജനാധിപത്യത്തിൻ്റെ വക്താക്കളായ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യമെന്ന ബോധം എല്ലാ അർത്ഥത്തിലും നൽകിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആ ജനങ്ങളുടെ മാൻഡേറ്റിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാൻ, പ്രതിപക്ഷ ധർമ്മം അനുഷ്ഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർ ഭരണം ലഭിച്ചപ്പോൾ അത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള ഒരവസരമാണ് എന്ന് ധാരണയിൽ ചില നടപടികളുമായി ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 6-7 കൊല്ലക്കാലമായി കേരളത്തിലെ ജനങ്ങളെ മുക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരള സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ UDF നമ്മൾ ജയിക്കുമെന്ന് കരുതി പരാജയപ്പെട്ടു പോയി. എങ്കിലും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് വെറുത്തിരിക്കുന്നു. ബ്ലോക്ക് വാഹന ജാഥയുടെ 2-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. പൗര വിചാരണ യാത്ര, അത് കേരളത്തിൽ 280 ബ്ലോക്കുകളിലായി ഇന്ന് സമാപിക്കുകയാണ്. ഈ പൗരവിചാരണ യാത്ര നടത്തുന്നതിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അറുതി കാണേണ്ടതിനായി ഭരണത്തിലേറിയ സർക്കാരുകൾ അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ജനഹിതം മറന്നുകൊണ്ട് ഭരിക്കുന്ന ഈ അവസരത്തിലാണ് KPCC ഈ പൗരവിചാരണ യാത്രയുമായി മുന്നോട്ട് വന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കേരളത്തിലാകമാനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയുടെ തുടക്കമാണ് ഇന്ന് കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഗവൺമെൻറ്റിനെക്കുറിച്ച് നല്ലതായി പറയാൻ ഒന്നുമില്ല. ഈ ഗവൺമെൻറ് ഏത് വിധത്തിലൊക്കെ ജനങ്ങളെ ദ്രോഹിക്കണം എന്ന നിലയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാര്യങ്ങൾ പൈസയില്ല, എന്ത് ചെയ്യാനും പൈസയില്ല. പൈസ മുഴുവൻ സഖാക്കൾക്കും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വീതിച്ചു കൊടുത്തുകൊണ്ട് അവ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു 2-ാം ടേമിലേക്ക് ഇത് വന്നെങ്കിൽ അത് തികച്ചും തട്ടിപ്പിലൂടെ വന്നൊരു ഗവൺമെൻറ്റാണിത്. ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ ആവശ്യത്തിന് യാതൊരു അർഹതയുമില്ല. ദിവസേന എന്നോളം ഈ ഗവൺമെൻറ്റിനെതിരെ കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നും ഹൈക്കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ 6 വിധികളാണ് ഈ ഗവൺമെൻറ്റിനെതിരെ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ് തുടർന്നു പോകാൻ വാസ്തവത്തിൽ യാതൊരു അധികാരവും അവകാശവും ഇല്ല. കേരളത്തിൻ്റെ 280 വരുന്ന ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പൗരത്വ വിചാരണ പദയാത്രയുമായി കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെയും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെയും തെറ്റായ വികലമായ നയങ്ങൾ ജനങ്ങളുമായി താഴേത്തട്ടിലേക്ക് സംവാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൗരബോധയാത്ര ജനങ്ങളുടെ ഇടയിലേക്ക് സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ജോഡോ പദയാത്ര ഇങ്ങ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും ഒരു വമ്പിച്ച ബഹുജന മുന്നേറ്റമായി രാജ്യം കാണുമ്പോൾ ആ യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 14 പ്രസിഡന്റുമാരുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടത്തിയ വമ്പിച്ച ബഹുജന മുന്നേറ്റ യാത്ര, ആ ജില്ലാ കമ്മിറ്റികളുടെ യാത്രകൾക്ക് ശേഷം ആ ജോഡോ യാത്രയുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബൈസിൽ മൈലന്തറയുടെ അധ്യക്ഷതയിൽ കൂടിയ അദ്ദേഹം നേതൃത്വം നൽകുന്ന പൗരത്വ ബോധയാത്ര ഇന്ന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രവർത്തകരുടെ ആവശ്യോജ്ജലമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ പൗരവിചാരണ യാത്ര പള്ളുരുത്തിയിലും ഇടക്കൊച്ചിയിലുമായിട്ട് ഇന്ന് നടക്കുന്നത്.
സമാപന സമ്മേളനത്തിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ എല്ലാവരും സംസാരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ ഡബ്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി.